ഇൻലെറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ക്രിസ്പി ആയിട്ടുള്ള പ്രോൺസ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. വേഗം തന്നെ നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പ്രോൺസ് ഫ്രൈ ചെയ്യുന്ന വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം പ്രോൺസ് ആണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഷെല്ലൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ ഇതേപോലൊരു ബ്ലാക്ക് കളർ വെയിൻ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുന്ന പ്രോൺസ് ആണിത്. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് എന്തെല്ലാമാണ് ഇതിലേക്ക് ചേർക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ലെമൺ, 1 മുറി ലെമൺ ഇട്ട നീരെടുക്കണം. അതായത് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മല്ലിയില, കറി ലീഫ് കട്ട് ചെയ്ത് വെച്ചത്, അതേപോലെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് നല്ല ചൂടെണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പ്രോൺസിനെ അങ്ങോട്ട് ഇട്ടുകൊണ്ട് വറുത്തെടുക്കാം. അപ്പം ഞാൻ ചൂടെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പം പ്രോൺസ് നന്നായിട്ട് അങ്ങോട്ട് വെന്ത് നല്ല ഫ്രൈ ആയി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം നമ്മുടെ പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് സെർവ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.